എല്ലാവർക്കും നമസ്കാരം. ഉച്ചഭക്ഷണത്തിനു ശേഷം അല്പസമയം വിശ്രമിക്കുന്നത് നമ്മുടെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കും. ഉച്ചമയക്കമെന്നത് അതിപ്രാചീന കാലം തൊട്ടേയുള്ള ഒരു കീഴ്വഴക്കമാണ്. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും ഉച്ചസമയത്ത് തങ്ങളുടെ പ്രവൃത്തികൾ നിർത്തിവെച്ച് വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഉച്ചസമയത്ത് പ്രകൃതി തന്നെ ഒരു നിശ്ചലാവസ്ഥയിൽ തുടരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ചൂടുകാലം കൂടിയാണെങ്കിൽ പ്രത്യേകിച്ചും ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ക്ഷീണവും ഉന്മേഷക്കുറവുമൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്കൊന്ന് മയങ്ങാനും ക്ഷീണം തീർക്കാനുമൊക്കെ ഭൂരിപക്ഷം പേർക്കും ഭയമാണ്. ഉച്ചമയക്കം തടി കൂട്ടും, പ്രമേഹരോഗമുണ്ടാക്കും, ക്ഷീണമുണ്ടാക്കും, ആരോഗ്യക്കുറവുണ്ടാക്കും എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പൊതുവെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരശേഷമുള്ള റെസ്റ്റിനെ ഇന്ന് ആരും പ്രോത്സാഹിപ്പിച്ച് കാണാറില്ല. വാസ്തവത്തിൽ ഉച്ചമയക്കം കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നല്ല ആഹാരം കഴിച്ചാൽ നല്ല ഉറക്കം ലഭിക്കും. നല്ല ഉറക്കം ലഭിച്ചാൽ ദഹനവും നല്ലവണ്ണം നടക്കും. ആഹാരശേഷമുള്ള ഉച്ചമയക്കം ദഹനത്തെ ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ശരീരവും മനസ്സും മറ്റെല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സമയത്താണ് ദഹനം ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നടക്കുക. പ്രത്യേകിച്ചും ദഹനശേഷി കുറവുള്ളവർ, അതുപോലെ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ആഹാരശേഷം വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉച്ചഭക്ഷണത്തിനു ശേഷം നമ്മുടെ കണ്ണുകൾക്ക് പോലും ഒരു കൂടിയ ക്ഷീണവും ഭാരവുമൊക്കെ അനുഭവപ്പെടാറില്ലേ? ക്ഷീണം എന്നത് ശരീരത്തിൻ്റെ അഥവാ പ്രകൃതിയുടെ ഒരു ഭാഷയാണ്. അത്തരത്തിലുള്ള ശരീരത്തിൻ്റെ അറിയിപ്പുകളെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. സിർക്കാഡിയൻ റിഥം അഥവാ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് ഉച്ചസമയത്ത് മനുഷ്യന് അവൻ്റെ എനർജി അഥവാ ഊർജം കുറവാണ്. അതുകൊണ്ടുതന്നെ ആ സമയത്ത് 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ശരീരത്തിന് വിശ്രമം അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു 20 മിനിറ്റ് നേരത്തെ ഉച്ചമയക്കം കൊണ്ട് അഥവാ വിശ്രമം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും വളരെ വേഗത്തിൽ ഫ്രഷാവുകയും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ജോലി ചെയ്യാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിറയുകയും ചെയ്യും. ശരീരവും മനസ്സും തളർന്നിരിക്കുന്ന ഉച്ചസമയത്ത് ഒരു ജോലിയും നമുക്ക് കൃത്യതയോടെ ചെയ്യാനാകില്ല. ആരോഗ്യവും ഊർജവും വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഉച്ചമയക്കം. ഒരു ഇമോഷണൽ ബാലൻസ് കൈവരിക്കുന്നതിന് പോലും ഉച്ചമയക്കം നമ്മെ സഹായിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം, ദുഃഖം, ആങ്സൈറ്റി, ഇതിനെയെല്ലാം വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഉച്ചമയക്കം നമ്മെ സഹായിക്കും. അതുപോലെ ഉച്ചമയക്കം നിരന്തരം ശീലമാക്കിയ ഒരുവന് അവൻ്റെ കൂടിയ രക്തസമ്മർദ്ദത്തെ അഥവാ BP വളരെ കൺട്രോളിൽ നിലനിർത്താനാകും. അതുപോലെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നാഡീവ്യൂഹത്തിന് പരമാവധി വിശ്രമം ലഭ്യമാക്കുന്നതിനും ഉച്ചമയക്കം ഏറെ സഹായിക്കുന്നുണ്ട്. ഉച്ചസമയത്ത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യക്കുറവ് ശരീരപേശികളുടെയും ശരീരകോശങ്ങളുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് തടയാൻ ഉച്ചമയക്കം എന്ന കൃത്യമായ വിശ്രമത്തിലൂടെ സാധ്യമാകും. നിത്യേനയുള്ള ഉച്ചമയക്കം ആരോഗ്യക്ഷയത്തെ വളരെ വലിയൊരളവിൽ തടഞ്ഞു നിർത്തുകയും ചെയ്യും. കിടന്നുകൊണ്ടാണ് വിശ്രമിക്കേണ്ടത്. അരമണിക്കൂർ നിവർന്ന് കിടന്ന് വിശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം 4 മണിക്കൂർ ഇരുന്ന് വിശ്രമിച്ചു കിട്ടുന്ന ആരോഗ്യത്തേക്കാൾ അധികമാണ്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഉച്ചമയക്കത്തിനായി നിത്യേന ഉപയോഗപ്പെടുത്തുക. രാത്രി വൈകി ഉറങ്ങുകയും അതിൻ്റെ ഭാഗമായി ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം പരിഹരിക്കാൻ ഉച്ചസമയത്ത് ദീർഘനേരം കിടന്നുറങ്ങുകയും ചെയ്യുന്നത് വളരെ അനാരോഗ്യകരമായ ഒരു പ്രവൃത്തിയാണ്. രാത്രിയിൽ നല്ലവണ്ണം ഉറങ്ങിയതിന് ശേഷവും പ്രകൃതിയുടെ ഒരു ബാലൻസ് നിലനിർത്തുന്നതിനായാണ് ഉച്ചമയക്കത്തെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഉച്ചസമയത്ത് മണിക്കൂറുകളോളം കിടന്നുറങ്ങുക എന്ന തരത്തിലായിരിക്കരുത്. ഇന്ന് നമ്മളെപ്പോലെ ജോലി ചെയ്യുന്നവർക്ക് വർക്കിംഗ് ടൈം കുറയ്ക്കുന്നതിനായി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനുള്ള സമയം 1 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറച്ചിരിക്കുന്നു. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ഉച്ചഭക്ഷണം വളരെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത് വളരെ വേഗത്തിൽ അവരവരുടെ ജോലികളിലേക്ക് തിരിച്ചു കയറേണ്ട ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
അതുമൂലം ശാരീരികോർജം കുറഞ്ഞിരിക്കുന്ന ഉച്ചസമയത്തെ ചൂടിലും ജോലി ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഇതുമൂലം ശാരീരികവും മാനസികവുമായ നമ്മുടെ ആരോഗ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. ഉള്ളിലുണ്ടാകുന്ന ഈ തളർച്ച നമുക്ക് അനുഭവപ്പെടാതിരിക്കാനായി ഉത്തേജക പദാർത്ഥങ്ങളായ ചായയും കാപ്പിയും പാൻ മസാലകളും സിഗരറ്റുമെല്ലാം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഊർജമില്ലാതെ തളർന്നിരിക്കുന്ന ശരീരകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജക പദാർത്ഥങ്ങൾ ശരീരത്തിന് ഊർജം കൊണ്ടുവന്നു തരികയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ പ്രാണശക്തിയെ അനാവശ്യമായി ഉത്തേജിപ്പിക്കുകയാണ്. ഈ പ്രാണോർജം ഒരു കരുതൽ ശേഖരമായി ശരീരം സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ അനാവശ്യമായി ഉപയോഗിച്ച് തീർക്കുന്നത്. ഉദാഹരണത്തിന്, ഭാവിയിൽ ഒരാവശ്യത്തിനായി നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന തുക ഇന്നു തന്നെ അനാവശ്യമായി ചിലവഴിച്ചു തീർത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അതുതന്നെയാണ് ഈ തരത്തിലുള്ള ഉത്തേജനത്തിലൂടെയും സംഭവിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉച്ചഭക്ഷണത്തിനായി 10 or 15 minutes മാത്രം നൽകി അവർക്കു ലഭ്യമാകേണ്ട വിശ്രമത്തെ നിഷേധിക്കുന്നത് വാസ്തവത്തിൽ ഒരു തലമുറയുടെ തന്നെ ആരോഗ്യത്തെ തകർക്കലാണ്. ആധുനിക വൈദ്യശാസ്ത്രം പോലും ഉച്ചമയക്കത്തെ അനുകൂലിക്കുന്നവരാണ്. 30 minutes ഉച്ചമയക്കം ഓരോ മനുഷ്യനും അനിവാര്യമാണെന്ന് അവരും സമ്മതിക്കുന്നു. പകൽ അധികമുറങ്ങുന്നത് പ്രമേഹരോഗത്തിനും ആയുസ് കുറയുന്നതിനും കാരണമാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോഴും അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉച്ചമയക്കത്തിന് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ട് എന്നല്ല, മറിച്ച് പകൽ അധികം ഉറങ്ങേണ്ടി വരുന്നത് അല്ലെങ്കിൽ പകൽ അധിക ക്ഷീണമുണ്ടാകുന്നത് രാത്രിയിലെ ഉറക്കം കുറയുമ്പോഴാണ്, രാത്രി ഉറക്കം തടസ്സപ്പെടുമ്പോഴാണ്. രാത്രിയിലെ ഉറക്കം തടസ്സപ്പെടുക വഴി നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് തകരാറ് സംഭവിക്കും. ഇത് അമിത വിശപ്പിനും പ്രമേഹരോഗത്തിനുമൊക്കെ വഴിയൊരുക്കും. കൂടാതെ രാത്രിയുറക്കം കുറയുന്നതും തടസ്സപ്പെടുന്നതും ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യതയെ വരെ വർദ്ധിപ്പിക്കും. ആയുർവേദ വിധിപ്രകാരം അഭിപ്രായം മറിച്ചാണ്. അതിൽ പറയുന്നത്, ത്രിദോഷങ്ങളിൽ വാദപ്രകൃതിയുള്ളവർക്ക് ഉച്ചസമയത്ത് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം എന്നാണ്. പിത്തപ്രകൃതിക്കാർക്ക് 20 minutes വരെ ഉറക്കമാകാമത്രേ. ഇനി കഫപ്രകൃതി കൂടുതലുള്ളവർക്ക് ഉച്ചമയക്കം അനുവദനീയമേയല്ല. ഇങ്ങനെയൊരു ശാസ്ത്രം അവർ കണ്ടെത്തി എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതുമാത്രമല്ലല്ലോ, നമ്മുടെ അനുഭവം കൂടി കണക്കിലെടുക്കണ്ടേ? എന്നാൽ പ്രകൃതി ചികിത്സ ഇത്തരം നിയമങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഉച്ചസമയത്ത് ഏതാണ്ട് എല്ലാ മനുഷ്യർക്കും ശാരീരികവും മാനസികവുമായ ഒരു ഉണർവ് കുറവ് അനുഭവപ്പെടാറുണ്ട്, ഒരു ഊർജമില്ലായ്മ അനുഭവപ്പെടാറുണ്ട്. നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കുന്നതിനായി ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നതായും അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ശാസ്ത്രനിയമങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും വൈരുദ്ധ്യമായി വരുമ്പോൾ ആ ശാസ്ത്രത്തെ നമുക്ക് തള്ളിക്കളയേണ്ടതായി വരും. അതായത്, തീ കൊണ്ട് നനയ്ക്കുക എന്ന തരത്തിൽ നമ്മുടെ അനുഭവത്തിന് ചേരാത്ത വിധത്തിലുള്ള ഒരു വേദവാക്യമുണ്ടെങ്കിൽ അതിനെ നിർബന്ധമായും തള്ളിക്കളയേണ്ടതാണ് എന്ന് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടുള്ളതാണ്. വേദവാക്യമായാലും ആ വാക്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളം കൊണ്ടു തന്നെയായിരിക്കണം നനയ്ക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യകരമായ നിലനിൽപ്പിന് അവന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറേണ്ടതുണ്ട്. അവന് സ്വസ്ഥത ലഭിക്കേണ്ടതുണ്ട്. അതിനായി ഒരാൾ ദിവസവും 15 to 20 minutes വരെയെങ്കിലും ഉച്ചമയക്കം ആസ്വദിച്ചിരിക്കണം.